നമസ്കാരം. റിയൽ ടിവിയുടെ ഓണർ സ്പെഷ്യൽ ഇന്റർവ്യൂ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിശിഷ്ടാതിഥി ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മിസ്റ്റർ ചന്തുനാഥ്. ചന്തുചേട്ടാ, നമ്മൾ പരിചയപ്പെട്ട ഏകദേശം 5-6 വർഷമാവുന്നുണ്ടല്ലേ. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് നമ്മുടെ 18-ാം പടിയിലെ ജോയ് എബ്രഹാം പാലക്കൽ, പിന്നെ ഇപ്പോ എസ് പി ഋഷഭ്, അതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്തായിരുന്നു? ഇല്ല, ഞാൻ 18-ാം പടിക്ക് മുമ്പേ ഹിമാലയത്തിൽ കശ്മീർ എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അത് റീജിയണൽ കോമഡിയാണ്. അഭിരാം സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്തു. അഭി എൻ്റെ സുഹൃത്തായിരുന്നു, ഇവാനിയസ്. അപ്പം അവിടുന്ന് അവൻ ആദ്യം ഒരു അതിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ വിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നു. ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. അവനങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു അവസരം തരികയും അതിനുശേഷമാണ് 18-ാം പടി. 18-ാം പടിക്ക് ശേഷം ഈ പറയുന്ന മഹേഷ് നാരായണ സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. ഒരു ഡയറക്ടേഴ്സ് സൈഡിൽ നിന്ന് പുള്ളിയെ വിളിക്കുന്നത്. അപ്പോൾ അത് പടം ഉണ്ടെന്ന് പറഞ്ഞ് സ്ക്രീൻ ടെസ്റ്റിന് പോകണമെന്ന് എറണാകുളത്ത് പോയി. അതിനുശേഷമാണ് മാലിക്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ആ പിന്നെ ആ ക്യാരക്ടർ എനിക്ക് വരുമെന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ പുള്ളിയത് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ല ആ മീറ്റർ ഓക്കെ ആയി വരുമെന്നുള്ളത്. പെട്ടെന്ന് ജോയിൻ ഒരു ഒരു ഷിഫ്റ്റ്. പക്ഷെ അത് പിന്നെ പുള്ളി എന്നെ തന്നെ സാറിനെ തന്നെ വിളിച്ചു ആ പടം ചെയ്യണം, താൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാലിക്ക് ചെയ്യുന്നത്. മാലിക്ക് ചെയ്തപ്പോൾ ഫുൾ ചേഞ്ച് ഓവർ ആയിരുന്നു. എനിക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ മോഡലല്ലേ, ഒരു ആക്ടറല്ലേ, അപ്പൊ ഐ ഹാവ് ടു ചേഞ്ച്. ആദ്യമൊക്കെ ഈ പറയുന്ന ജോയ് ഉണ്ടാക്കിയ ഒരു ജോയ് പരിപാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറയുന്ന എന്റെ ഫോളോവേഴ്സ് ആയാലും ഒരുപാട് പേര് ഇത് താടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒരു ജോയ് ഫിഗർ ഇതായിപ്പോയി. പക്ഷെ എനിക്കത് പോരാ. അപ്പൊ മാലിക്ക് കൂടെ എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ചേഞ്ച്, ഒരു മേക്ക് ഷിഫ്റ്റ് ഉണ്ടാക്കി അത് കൺവിൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു എൻ്റെയും കൂടെ ഒരു ആസ് എൻ ആക്ടർ ചെക്ക് ആയിരുന്നു. സോ ലക്കിലി അത് വർക്കായി. അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. ബാംഗ്ലൂര് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു മാഷ് എന്നുള്ളത് വെച്ചിട്ട് ഒരു ആക്ടറായിട്ട് വന്നപ്പോൾ രണ്ടും തമ്മിലുള്ള ചേഞ്ചസ് എന്താണ്? ലൈഫിൽ ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പിന്നെ ഒന്നാമത് എൻ്റെ പേഴ്സണലി എനിക്കൊരു ഭയങ്കര അക്കംപ്ലിഷ്മെൻറ്റ്, മെൻ്റൽ അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്ലാൻ എ ഫിലിം ആയിരുന്നു. പ്ലാൻ ബി ആണ് ഇപ്പോൾ എനിക്കിപ്പോൾ സിനിമയിൽ എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ പറയുന്ന ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ അതൊരു കേക്ക് വാക്ക് ആകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള സമയമാണ്. എന്നാലും നമ്മൾ ബാംഗ്ലൂരിലത്തെ ജോലിയും ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ വിട്ടിട്ട് സാലറിയൊക്കെ നമ്മൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രഗിൾ ഭയങ്കരമായിരുന്നു. പക്ഷേ ടീച്ചിങ്ങിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ കോളിലേക്ക് നമ്മൾ പോയി എന്നൊരു എനിക്കൊരു സംതൃപ്തിയുണ്ട്. രണ്ട്, നമ്മൾ നാലാൾ അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആകും എന്നുള്ള ഒരു ഇതുണ്ട്. അത് അത് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി വേറെയാണ്. ആ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഈ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് കൂട്ടത്തിൽ ഞാൻ തിയേറ്റർ സ്റ്റഡീസ് പഠിപ്പിച്ച ആളാണ്. അപ്പം ആക്ടർ ട്രെയിനിങ് ചെയ്തിട്ടുള്ളവരാണ് ഒരുപാട് സ്കൂൾസിലായാലും കോളേജസിലായാലും മുതിർന്നവരെയും കുട്ടികളെയൊക്കെ. അപ്പം അതൊക്കെ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനല്ല ഞാൻ പോയത്. ബേസിക്കലി നമ്മളൊരു ആക്ടർ ആവാനുള്ള ഓഡിഷനാണ് പോണത്. അവിടെ എന്നെ ഈ പറഞ്ഞ കശ്മീരിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ട് എന്നെ വിളിച്ചു. പക്ഷെ ശങ്കരാമേഷ് സാർ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞു പോലെ എല്ലാവരും കേട്ട് മടുത്തു. അപ്പൊ അങ്ങനെയല്ല, എന്നെ ആക്ടറായിട്ടല്ല കാസ്റ്റ് ചെയ്ത്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ ആക്ടേഴ്സ് ഗ്രൂമിങ് ഞാൻ ഒരുപാട് വർഷം ചെയ്തതാണ്. അപ്പൊ ആ ബേസിസിൽ എന്നെ അങ്ങനെ ഈ പറയുന്ന 65 കുട്ടികളെ ഗ്രൂം ചെയ്യാനാണ് ആദ്യം ചെയ്തത്. പക്ഷെ അങ്ങനെ എനിക്ക് ഗുണം ഉണ്ടാകുന്നത്, ഇപ്പൊ എനിക്കൊരു ഒരു 5th ഡേ എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് സാറ് ഇത് ഞാനാണ് ജോയിൻ ചെയ്യുന്നത് പറയുന്ന ഒരു വളരെ ചെയർഫുൾ ആയിട്ടുള്ള മൊമെന്റ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ എനിക്ക് ഒരു സിനിമയുടെ വലിയൊരു സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് സിനിമയുടെ ന്യൂവാൻസസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. കുറേ ഞാൻ എല്ലാം പഠിച്ചതെന്നല്ല, ഞാൻ പറയുന്ന എന്തുമാണ് ബിയോണ്ട് ആക്ടിങ് അതിന്റെ പിറകിലുള്ള കുറെ ബിഹൈൻഡ് ക്യാമറ വർക്ക് നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് ആക്ടർ, നമ്മളെ റിഫൈൻഡ് ആക്കാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു പ്രോസസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോയ് എബ്രഹാം മാഷായിരുന്നു, നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നു, അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട്? കോഇൻസിഡന്റലി ഒരുപാട് സാമ്യത അയാളുമായിട്ടുണ്ട്. കാരണം ഞാൻ ജോയ് എനിക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു അധ്യാപകനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനും ഈ പറയുന്ന ഞാൻ പലയിടത്തും പറഞ്ഞ പോലെ ഈ ജോയുടെ ഇമോഷണൽ ബാക്ക്ഡ്രോപ്പ് ഒന്നും എനിക്കില്ല. പക്ഷെ ജോയുടെ കുറച്ച് ട്രെയ്റ്റ്സ് എനിക്കുണ്ട്. ഐ ഹവ് നെവർ ബീൻ എ ജെന്റിൽ, സോ കോൾഡ് ജെന്റിൽ ടീച്ചർ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഇച്ചിരി താടിയൊക്കെ ഉള്ള മുടിയൊക്കെ ഉള്ള അപ്പം പെർഫോമർ ആണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ പിന്നെ അതിലും മിസ്യൂസ് ചെയ്യുന്നു വേണം പറയാം. ഇപ്പോൾ ഈ ക്വാളിറ്റി കൺട്രോളർ പോസ്റ്റ് ചെയ്യുന്നവരെ സർ വുഡ് യു പ്ലീസ് കട്ട് ഇറ്റ് ട്രിം ഇറ്റ് എ ബിറ്റ്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കോളേജസിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്കൂൾസിലോ ഒന്നും ഞാൻ എൻ്റെ ആ ലുക്ക്
അവർക്ക് പറ്റില്ല. കുറച്ച് ഭയങ്കര ജെന്റിൽ ട്രിംഡ് ആൻഡ് ടൈ ഒക്കെ ഉള്ള, പക്ഷേ ഐ വാസ് നെവർ ബീൻ ലൈക്ക് ദാറ്റ്. പിന്നെ എന്റെ പിള്ളേരെ ജോയ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ക്ലാസ് ടീച്ചറായിരിക്കുന്ന കുട്ടികളെ എന്റെ വീട്ടിൽ കൊണ്ടു ഞാൻ ഈ വീട്ടിൽ വന്ന ഒരു ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ ആ അതിൽ ജോയ് അതൊക്കെ ചെയ്യുന്നുണ്ട്. സോ സം ട്രെയ്റ്റ്സ് ആർ വെരി കോൺസിഡന്റലി സെയിം. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് ചെയ്യാൻ. എന്റെ കരിയറിലെ ഇപ്പൊ ഒരു മെയിൻ സ്ട്രീം ബ്രേക്ക് വന്ന പടത്തില് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. ഹിമാലയത്തിൽ കാശ്മീർ എന്ന് പറയുന്ന അഭിരാം ചെയ്ത സിനിമ, ദാറ്റ് വാസ് നോട്ട് എ ബിഗ് ഫ്ലിക്ക്, അത് റീജിയണൽ കോമഡി ആയിട്ട് ഒതുങ്ങി. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് കോളൊക്കെ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന ഫസ്റ്റ് ഫിലിമിൽ മമ്മൂക്കയുടെ കൂടെ, രണ്ടാമത് വന്നപ്പോ ലാലേട്ടന്റെ കൂടെ റാം ചെയ്തു, അത് കഴിഞ്ഞപ്പോ അടുത്ത് ഫഹദിക്കയുടെ കൂടെ. ഈ മൂന്ന് പേരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് അവരുടെ കൂടെ ചെയ്തത്? ഞാൻ സുരേഷ് കുമാർ സാറിനോടും ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ലക്ക് ഫാക്ടറും കൂടെ എനിക്ക് തോന്നുന്നു. നമ്മുടെ നമ്മളീ പറയുന്ന പോലെ ഒരുപാട് ആർത്തിയോടെ നമ്മളൊരു പാഷനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്ന പോലെ ആയിരിക്കും എനിക്ക് വർക്കായിട്ടുള്ളത്. കാരണം ഞാൻ ഈ ലാലേട്ടന് വേണ്ടൊക്കെ ഇപ്പോൾ ഏതൊരു ആക്ടറിനും ഏതൊരു ബഡിങ് ആർട്ടിസ്റ്റിനും ഇവർ പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും. അതൊരു ഫാർ ഫെസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് മിക്കവരും. ഞാനിത് ഡെയിലി സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് നമ്മളതിൻ്റെ ഇമാജിനേഷനിൽ ഇങ്ങനെ ലാലേട്ടനും കൂടെ അഭിനയിക്കുന്നതൊക്കെ നമ്മൾ കാണും. പിന്നെ മമ്മൂക്കയുടെ അനിയനായിട്ട് വരുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. അതിനുശേഷം ഞാൻ ഇതൊരു എഫ് എമ്മിലൊക്കെ പറഞ്ഞ പോലെ എന്താണ് അടുത്ത നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ലാലേട്ടനോട് അഭിനയിക്കണം എന്നാണ്. പക്ഷെ അന്ന് ഞാനത് പറയുമ്പോൾ ഒരു മാസത്തിനൊക്കെ അത് ലാലേട്ടനോട് വർക്ക് ആവുന്നൊന്നും അറിയില്ലായിരുന്നു. അത് ഭയങ്കര അതിനുശേഷം ഇപ്പം അതിനും ആക്ച്വലി റാമിന് മുമ്പാണ് ഞാൻ മാലിക്കുന്നത്. ഫഹദിക്ക് അങ്ങനെ പവർഫുൾ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ഈ ആർട്ട് ഈ ആക്ടർ എന്ന് പേര് കേട്ടവരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര നോട്ട് താരമല്ല നമ്മളൊരു ആക്ടറിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതായത് ദാറ്റ് ഗിവ് ആൻഡ് ടേക്ക് ഈസ് ഡിഫറെൻറ്റ്. അത് ലാലേട്ടനോട് പത്ത് ഇരുപത് ഇതിൽ മാലിക്കലി ഫാദിക്കയുടെ ഒരു ദിവസം ഇനി കോമ്പിനേഷൻ ആയിരുന്നു. ലാലേട്ടനോട് പത്ത് ഇരുപത്തെട്ട് ദിവസം ഞാൻ ചെയ്തതാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ആ സെനിത്തിലെ ദ മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര ലേണിംഗ് ആണ് നമുക്ക്. സി ഈസ് മോർ ഓഫ് എ ബ്രദർ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടു ലേൺ. വെരി ഗുഡ് റിലേഷൻ. ഞാൻ പോയി നാഗ് ചെയ്യാൻ പോകാറില്ല, എന്നാലും എനി ടൈം ഐ ക്യാൻ മെസ്സേജ് ഹീൽ റിവേർട്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയുന്നത് തൃഷ മാം എല്ലാവരും തൃഷ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ റാമിൻ്റെ, അവരെല്ലാവരും കൂടെ ഒരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതെ ഞങ്ങൾ അതിലൊരു അസൂയ വെച്ചിട്ട് ഒരു ദിവസം ലാലട്ടെ ഇങ്ങനെ അടുത്ത് ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇരിക്കുന്നത് ലാലട്ട ഈ പറയുന്ന തൃശ്ശേക്ക് കൊണ്ടുപോകുന്നു ഡിന്നറിനൊക്കെ നമ്മളൊന്ന് ചുമ്മാ നമ്മളെ പറയില്ലേ അങ്ങനെ പറഞ്ഞു. അതെന്താ മോനെ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദുർഗ ഉൾപ്പെടുന്ന ലിയോൺ ഉൾപ്പെടുന്ന ശാന്തി എന്നൊക്കെ പറയുന്ന ആമീര അവരെല്ലാവരും ആ ഒരു സീനിൽ വർക്കായി നിൽക്കുകയാണ്. ഞാനവിടെ പെട്ടെന്നാണ് നീ ആ നമ്പർ തന്നേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതും അങ്ങനെ നമുക്കൊന്നും ഞങ്ങളെ സംബന്ധിച്ച് അവരിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഡ്രീം മൊമെന്റ് ഒക്കെയാണ്. എത്ര പേരങ്ങനെ ലാലട്ടിനും കൂടെ പേഴ്സണലി ഇരിക്കാൻ ആഗ്രഹിക്കും സെറ്റിലേക്കാൾ. ആ ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓവർനൈറ്റ് അങ്ങനെ കഴിക്കുന്നു സംസാരിക്കുന്നു പറയുന്നത് വി കുഡിൻ സി മോഹൻലാൽ, വി കുഡ് സി ഒല്ലി ലാലേട്ടൻ. നമ്മുടെ ഒരു ബ്രദർ പോലെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ആ റിലേഷൻ ഇപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. നമ്മളെപ്പോഴും ലാലേട്ടൻ വിളിക്കാതിരിക്കുക. നമുക്ക് പുള്ളി അത്രയും ബിസി ആയിട്ടുള്ളതാണ്. പക്ഷേ ബർത്ത്ഡേക്ക് പോലും നമ്മുടെ കോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് വിളിക്കാനുള്ള ദാറ്റ്സ് ഹൗ ഹി ഈസ്, ദാറ്റ്സ് ഹിസ് ചാർം. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ ചേഞ്ച്. അത് എങ്ങനെ ചെയ്യാൻ പറ്റി? അല്ല അത് ക്യാരക്ടർ അല്ലേ. എനിക്ക് തോന്നുന്നു ആ ഷിഫ്റ്റ് ആണ് ലൈക്കബിൾ ആവുന്നത്. ഇപ്പൊ ഒരുപാട് പേര് കാണാൻ ഇനിയുണ്ട്, അതിന് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ എൻ ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ് ഓഡിയൻസ് കൂടുതൽ ഈ ആ ലൈക്കബിലിറ്റി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആന്റി ഹീറോ ആയിട്ട് ആ ലൈക്കബിലിറ്റി അത് അത് എങ്ങനെ കൺവിൻസ് എന്ന് നോക്കിയാൽ എനിക്ക് അതിനകത്ത് ഡയലോഗ് പറഞ്ഞ് തീപ്പിരി പറഞ്ഞ് പറയാനൊന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ടു ബിഹേവ് റിയാക്ട്. ചില അയാളുടെ നിസ്സംഗത, അയാളത് അയാളുടെ കണ്ണിൽ കൂടെ, അയാളുടെ ശരീരഭാഷയിൽ കൂടെയും അയാളുടെ ചേഷ്ടകളിൽ കൂടെയൊക്കെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന ആ മീറ്റർ തരേണ്ടത് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ ആക്ടറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ജോയിയുടെ പാറ്റേണേ അല്ലല്ലോ. ശങ്കർ സാറിൻ്റെ സ്കൂളല്ല മഴ സാറിൻ്റെ. മഴ സാർ പറയുന്നത് ഇത് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അയാളുടെ കമ്പോസ്റ്റ് ആയിട്ടുള്ള വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആ മീറ്റർ ഒരു രണ്ട് ദിവസം എടുക്കും കിട്ടാൻ. യു ഗോ ഡിഫ് ഗോ മെനി ടേക്സ്. ഇപ്പോൾ രണ്ടാം ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കത് മീറ്റർ കിട്ടും. ദെൻ യു കൺസിസ്റ്റൻ്റ്ലി ഡു ഇറ്റ്. Thank you.
അന്നത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ആഘോഷമൊക്കെ ഇപ്പം കോവിഡൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കൊക്കെ ഇപ്പൊ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന സിനിമാറ്റിക് റെലമിൽ ആഗ്രഹിക്കും. ചിലപ്പോൾ നമ്മളെയൊക്കെ ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ പല കോളേജിലും പോയെന്ന് വരും, നമ്മുടെ കോളേജിൽ പോവാം, ഞാൻ പഠിപ്പിച്ചെടുത്ത് പോകാൻ പറ്റിയെന്ന് വരും, അതൊക്കെ മിസ്സാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് വലിയ ഇതാണ്. പിന്നെ നമ്മൾ വീട്ടിനകത്ത് ആഘോഷിക്കുന്ന ചെറിയ ഓണമായിരിക്കും ഈ വട്ടം, പുറത്തൊന്നും പോകത്തില്ലല്ലോ. പണ്ടത്തെ ഓണം എന്ന് പറയുന്നത് ഇതിങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെയല്ലല്ലോ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ പഠിക്കുന്ന കോളേജ് ടൈമിലായാലും ഓണത്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുണ്ടെടുക്കാനും ഈ പറയുന്ന അതിനും അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ തർക്കവും ബഹളവും ഒക്കെ ആയിട്ട് ആയിക്കോലെ ഓണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓണം മീൻസ് ഇപ്പം ഓണമെന്നല്ല, എല്ലാ ആഘോഷങ്ങളും നമ്മളിപ്പോൾ ഒരു നക്ഷല് പോലെ, വി ആർ നോട്ട് സെലിബ്രേറ്റിംഗ് എൻ്റെ തീ, അതിന് ഇംപ്രഷൻ ഉണ്ടാക്കി പോകണമെന്നേ ഉള്ളൂ. എവറിത്തിങ് ഈസ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി ആ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് പോവാ. ഓണാഘോഷം പണ്ടെന്ന് പറഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞില്ലേ. ചില വലിയ വയസ്സായ അപ്പൊ ഞാൻ പണ്ട് ഞാൻ പറയുന്ന എന്റെ കുഞ്ഞിനെ തൊട്ട് പറഞ്ഞാൽ എന്റെ ഓണം എന്ന് പറയുന്നത് നാട്ടിൽ പോകാനുള്ള ത്രില്ലാണ്. അപ്പൂ പിന്നെ അതായത് അച്ഛൻ്റെ അമ്മയുടെ കൊല്ലത്താണ് നാട്, അമ്മയുടെ അച്ഛനൊക്കെ കുഞ്ഞാലൊക്കെ വെയിറ്റ്. എനിക്ക് ആ ഇമേജാണ്, നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്ക് അവിടെ പോകണം. സോ എനിക്ക് എൻ്റെ റൂട്ട്സ് എല്ലാം എവിടെയാണെന്നൊക്കെ, അയ്യോ അവിടെ പോവാ നാട്ടിൽ പോവാ. അപ്പൊ ഇങ്ങനെ ഐ വിൽ നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഇമേജ്. വലിയൊരു പ്ലാവിൽ ഇങ്ങനെ കുഞ്ഞാലിട്ടിട്ട് അതിൽ പിടിച്ചിങ്ങനെ നിൽക്കും. ഞങ്ങളുടെ വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്ത് പുള്ളി വലിയ പുരയിടമൊക്കെയാണ് പുള്ളി ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ പിന്നെ ഡെയിലി രാവിലെ ക്രിക്കറ്റ് കളിയും മാമൻ അമ്മയുടെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വരും. ഇതൊക്കെ നമ്മുടെ ഒരു ഈ ഓണം എന്ന് പറയുമ്പോൾ അന്നതാ ഓർമ്മകളാണ്. മാമൻ വരും, മാമൻ കുറേ ടോയ്സ് ഒക്കെ കൊണ്ടുവരും. അപ്പം എന്തിനാ മാമൻ രാവിലെ ഞങ്ങൾ കുഞ്ഞാലി കയറ്റിയിട്ട് ഇത്ര പൊക്കത്തിന് ആട്ടും. ഇതിന് വേണ്ടി നമ്മൾ കിടന്നുറങ്ങിൻ്റെ അകത്ത് രാവിലെ എണീക്കാൻ. സോ ഈ ഡെയിലി അത്തപ്പെടുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഈ പ്ലേ നമ്മളത് 10 ദിവസം കിട്ടിയാൽ 10 ദിവസം നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകാം. ഇനി ഇപ്പം നീലനൊക്കെ വന്നു, നീലൻ്റെ ഓണമൊക്കെ ആയതുകൊണ്ട് ആദ്യത്തെ ഓണമൊക്കെ നമ്മൾ ഭയങ്കര വീട്ടിനകത്ത് തന്നെ അത്ത പോയിട്ട് ഗ്രാൻഡായിട്ടൊക്കെ. അങ്ങനെ എൻ്റെ ഓണം ഓർമ്മ എന്ന് പറയുന്നത് കുഞ്ഞിലുള്ള ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനും അമ്മയൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ 9th ദിവസം അതായത് 10th ഡേ കഴിഞ്ഞാൽ 11th ഡേ എനിക്ക് സ്കൂളിൽ പോകണമെന്ന്. എവ്രി ഇയർ ഐ യൂസ് ടു ക്രൈ. ഒരു 9th ദിവസം ആകുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാകും. പിന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിലവിളിയും ബഹളം, അച്ഛനിങ്ങനെ എന്നെ ഗ്രാബ് ചെയ്ത് അകത്തിട്ടിച്ച് കയറ്റി, ദാറ്റ്സ് വെരി നൊസ്റ്റാൾജിക്. അപ്പൊ അപ്പൂ മരിച്ചു പോയപ്പം ഇപ്പൊ ആ പ്ലാവൊക്കെ അവിടെ ഉണ്ട്, ഭയങ്കരമായിട്ട് ഹെവിലി. നമ്മൾ ആ ഓണം ഹെവിലി നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ഇതാണ്. അപ്പൂപ്പനില്ല, അമ്മമ്മ തിരിച്ചിവിടെ വേണ്ടത്തേക്ക് റീസെറ്റിലായി, അമ്മയുടെ അനിയത്തിലൂടെ താമസിക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് ഓണം എന്ന് പറയുന്നത് അതാണ്, അവിടുത്തെ പായലും അവിടുത്തെ പരിപാടിയൊക്കെയാണ്. ആ നൊസ്റ്റാണ് എനിക്കുള്ളത് ഓണം. പിന്നെ വലുതായപ്പോ കോളേജിൽ അത് വേറെ തന്നെ ഓണം, ഈ കോമ്പറ്റീഷനും കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഞാനൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ. നമ്മൾ അച്ഛനും അമ്മയൊക്കെ അക്കാഡമിക് റിലേറ്റീവ് ഉള്ള, അപ്പൊ അമ്മ ഒരു കോളേജ് പ്രൊഫസറാണ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിൽ, അച്ഛൻ ഇംഗ്ലീഷ് ഗ്രാമറിനൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റേഞ്ച് ഓഫീസർ ആയിട്ടായി. പുള്ളിക്ക് നാടകവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ജീനൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പക്ഷേ ദോ ഇവരെല്ലാം എന്നെ കൊണ്ട് കുഞ്ഞിലാണോട്ട് LKG UKG തൊട്ട് എന്നെ സ്റ്റേജിൽ എന്നെ ഒരുപാട് എന്നെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫിയറും പരിപാടിയൊന്നുമില്ല, ക്രൗഡിനെ ഫേസ് ചെയ്യണമെന്ന് പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഒരു എല്ലാ ഒരു യങ് പരിപാടിയായിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന സമയം നമ്മൾ സിനിമ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ ഇവർക്ക് എല്ലാ ഉള്ളിലൊരു പ്രശ്നം വരും, നമ്മളിത് എങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പം ഇവിടെ വീണു പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോഴാണ് അമ്മയച്ഛനൊക്കെ വളരെ കാര്യമായിട്ട് പറയുന്നത് അതൊരു നീഡാണ്, നിങ്ങളൊരു MA എടുക്കും, മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഒരു ജോലിയുടെ പരിപാടിയൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് സിനിമയിലേക്ക്. ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. ഇപ്പം എനിക്ക് നാളെ സിനിമയിൽ ഞാൻ ഉണ്ടാവുമെന്നറിയില്ല, പക്ഷെ ഉണ്ടാവില്ലെങ്കിലും എനിക്ക് തിരിച്ച് പോയി പഠിപ്പിക്കാൻ ഞാൻ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ഇപ്പം എൻ്റെ സുണ്ടിച്ചെടുത്തല്ല ഞാൻ പറഞ്ഞത്. ഇഫ് യു ഡിസയർ ഫോർ സിനിമ ഇറ്റ്സ് ഫൈൻ, അച്ഛനോ അമ്മാവനോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് യുവർ എഡ്യൂക്കേഷൻ ആൻഡ് ഗോ ഫോർ ഇറ്റ്. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ യു ഓൾവേസ് ഹാവ് എ ബാക്കപ്പ്, ജോലിക്കൊരു ബാക്കപ്പ് വേണം. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് പറ്റും എന്ന് ബോധ്യമാവുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും അച്ഛൻ അതിനെ വേറെ ഈ പറയുന്ന പഠിപ്പിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇതേ നൗ നോ, ഇപ്പം എനിക്കുള്ള കാലിബർ ഉണ്ട് അല്ലെങ്കിൽ അവന് മുമ്പോട്ട് പോകാൻ പറ്റും. റിയലി ഗുഡ് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചില ഇമോഷണൽ സൈഡും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജോലി വിട്ട് അല്ല, മറ്റേ സ്വാതി എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ എൻ്റെ വൈഫ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സിനിമയുടെ പാഷൻ പറയുമ്പോൾ ഒരു കാര്യം ചന്തോടും ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഇവിടെ നോക്കാം. എനിക്ക് വേണ്ടി അവൾ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതായത് എനിക്കെന്തെങ്കിലും ഈ പറയുന്ന കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അവൾ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവൾ നെറ്റ് എടുത്തു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങി.
അങ്ങനത്തെ വിഗറസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് സ്വാധീനിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മളതിൽ പടത്തില്ല, ഒരു 10 പടം ഇപ്പം കഴിഞ്ഞു, 10th ഫിലിമാണ് ഞാൻ ഇപ്പം ലാലേട്ടനോട് അടുത്ത് വീണ്ടും ലാലേട്ടനോട് ജോയിൻ ചെയ്യാൻ പോകും. അങ്ങനെ ആയപ്പോൾ അവർക്ക് മനസ്സിലായാൽ ഓൺ ട്രാക്ക്, ദാറ്റ്സ് ഫൈൻ. അമ്മയച്ചനൊക്കെ ഇപ്പം വളരെ കൂടെ തന്നെ, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നേ, അമ്മ അമ്മയച്ചനൊക്കെ ഭയങ്കര ബാക്ക് ബോൺ ആണെന്ന് പറയാൻ കാര്യം, ഈ സ്വാതിയൊക്കെ നെറ്റ് ക്വാളിഫൈഡ് ആയതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകുന്ന ഭയങ്കര ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്. അത് എന്നെ അമ്മ എൻ്റെ കുഞ്ഞുണ്ടതിന് ശേഷം പോലും എൻ്റെ അമ്മ അച്ഛനും എന്നെ നോക്കിയിട്ടുണ്ട്. എനിക്കൊരു ഇപ്പോൾ കോവിഡ് വന്നു, ഭയങ്കര ഇൻഡസ്ട്രിയിൽ നമ്മൾ കയറിയതിന് ശേഷം എനിക്ക് ഭയങ്കര ബൂമാണ് കിട്ടിയത്. ആ ബൂമിൽ നിൽക്കുന്ന സമയത്താണ് കോവിഡ് അടിച്ചതായിരുന്നു. വീണ്ടും ഞാൻ സ്ക്രാച്ച് ഒന്നിലേക്ക് വരുമ്പോൾ എന്നെ മോണിറ്ററി സ്ട്രെങ്തിൽ നിർത്തിയത് അച്ഛനും അമ്മയാണ്. അതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ വരെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് മുമ്പോട്ട് പോകാൻ. ബിക്കോസ് ഏതൊരു ആക്ടറും ഇതേ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇക്കണോമിക് വലിയ പ്രശ്നം, പൈസ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് എനിക്ക് പടമുണ്ട്, ഇന്ന് എനിക്ക് സിനിമ വരുമ്പോഴത്തേക്കും എനിക്ക് തൽക്കാലം തട്ടിപ്പൊട്ടി പോയിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊരു ഫോൾ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ അമ്മ അച്ഛനും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നീലൻ ലൈഫിലേക്ക് വന്നതിന് ഈ നീലൻ എന്ന പേര് നീലാംശ് എവിടെ നിന്ന് കിട്ടിയത്? ഒരിടത്തും കിട്ടിയില്ല. ഞാന് ഇങ്ങനെ നീലൻ എന്ന് നീലൻ എന്നുള്ള സൗണ്ട് കേട്ടിട്ടുള്ളൂ. നീലൻ എന്നുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ദ വേ ഇറ്റ് സൗണ്ട്സ്, നീല എന്ന് എനിക്ക് അവനെ വിളിക്കണം. അപ്പം ഇറ്റ്സ് ഐ ഫൈൻഡ് ഇറ്റ് റിയലി ക്യൂട്ട്. അപ്പം അങ്ങനെ വിളിക്കുമ്പോൾ ഏത് പേര് നോക്കാൻ നോക്കുമ്പോഴാണ് ഈ ശിവന്റെ അംശമുള്ളവൻ എന്നുള്ള നീലാംശം എന്നൊരു പേര് കാണുന്നത്. അപ്പൊ എന്നാണ് ആളുകൾ പറയുന്നത്, പക്ഷെ അങ്ങനല്ല. ലാലേട്ടന്റെ അടുത്ത് കോൺസിഡന്റ് സംഭവിച്ചതാ. അതുപോലത്തെ ഒരു കോയിൻസിഡൻസ് ആണ് ഈ പറയുന്ന എനിക്ക് പോലും മനസ്സിലാവാത്ത എന്റെ പേര്. ആ എന്റെ പേര് ചന്തു എന്നിട്ട് അച്ഛൻ വടക്കൻ വീര കഥ കണ്ടിട്ടാണ്. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വീട്ടിൽ തന്നെ. ഇനി വരുന്ന പുതിയ അപ്കമിംഗ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് കമ്മിറ്റ്? ഇപ്പൊ ഞാനിപ്പം മാലിക്കും 18 മണി കഴിഞ്ഞതിന് ശേഷം റിലീസ് ഉള്ള ഒരുപാടുണ്ടായിരുന്നു കോവിഡിന് മുമ്പേ. അതൊക്കെ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഒന്ന് ഖജുരാവോ ഡ്രീംസ് എന്ന് പറയുന്ന സേതുവേട്ടൻ എഴുതി, സച്ചി സേതു കൂട്ടിട്ടില്ല, സേതുവേട്ടൻ എഴുതി, മനോജേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീനാഥ് ഭാസി അർജുന അശോക് ഒക്കെയുള്ള ഒരു സിനിമ. അത് ട്രാവൽ മൂവിയാണ്, അതൊരു 10 ഡേ ഷൂട്ട് ബാക്കിയുണ്ട്. പിന്നെ റാം, റാം യു കെ സ്കെഡ്യൂള് കോവിഡ് കാരണം ലാലേട്ടൻ്റെ ഞങ്ങളുടെ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു. ലാലേട്ടൻ്റെ ഒരു സെഗ്മെൻറ്റ് യു കെയിലുണ്ട്, അപ്പം അതിന് പെൻഡിങ് ഉണ്ട്. പിന്നെ ഉള്ളത് ത്രയം എന്ന് പറയുന്ന സിനിമ, സഞ്ജിത്ത് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറുണ്ട്, ഞാൻ ധ്യാൻ ശ്രീനിവാസൻ സണ്ണി വെയിൻ, അത് പൂർത്തിയായി. അപ്പോൾ എനിക്കതിൽ കുറച്ച് പാച്ച് ഷൂട്ടൊക്കെ ഉള്ളൂ. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 21 grams എന്ന് പറഞ്ഞ ത്രില്ലർ മൂവി അനൂപ് മേനോൻ അനൂപേട്ടൻ വിളിച്ചിട്ട് പുതിയൊരു സംവിധാനം, പക്ഷേ നല്ലൊരു മൂവിയാണ്, നല്ലൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് അതിലൊരു പിവറ്റൽ റോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കെ എമ്മിൻ്റെ നമ്മുടെ സർക്കാരിന് വേണ്ടി ഞാനൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് പടം ചെയ്തു, ഡിവോഴ്സ് എന്ന് പറഞ്ഞത്, റിലീസായതൊരു അവാർഡ് കാറ്റഗറി സിനിമയാണ്. ജോഷി സാറിൻ്റെ കോളോ വന്ന് ജോഷി സാറിൻ്റെ കൂടെ പാപ്പൻ സുനേഷ് ഗോപി സാറിനോട് വർക്ക് ചെയ്തു, അതിന് ഒരു ദിവസവും ബാക്കിയുള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ അടുത്ത ജിത്തു സാറിൻ്റെ വീണ്ടും ഞാൻ ഗോയിങ് ബാക്ക് ടു ഫാമിലി പോകുന്നില്ല, വീണ്ടും 12th man എന്ന് പറയുന്ന സിനിമ, അത് ലാലേട്ടനാണ്. അതിന് നല്ല ത്രോട്ട് വേഷമാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ബോണസ് ആയിട്ട് നമുക്ക് വരുന്നതാണ് ആശീർവാദിൻ്റെ ബാനറിലാണ് ചെയ്തത്. അപ്പോൾ ചേട്ടന് നമ്മുടെ റിയൽ ടി വി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓണം എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഓണം, ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഓണം. ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കോവിഡ് വരാത്തൊരു, ആർക്കും കോവിഡ് ഒന്നും വരാത്തൊരു നല്ല ഓണം ആയിരിക്കട്ടെ. പിന്നെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എന്നെ അറിയാത്ത എത്രയും പേര് ഇത് കാണുന്നു, ഇപ്പൊ ആരാടാന്ന് ചോദിക്കുന്നവരും എൻ്റെ അകത്തുണ്ടായിരിക്കും. പക്ഷെ അറിയാവുന്നവരടുത്തും അറിയുന്നവരടുത്തും ഇനി എന്നെ സ്വീകരിക്കുക. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ കൂടെ ഉണ്ടാകും. നന്ദി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ചന്ദു ചേട്ടന് ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നമസ്കാരം.